എൻ്റെ വാസനകൾ സ്വതന്ത്രമായി ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണെങ്കിൽ അതിന് നിയമം കൊണ്ട് തടഞ്ഞു നിർത്തുമ്പോഴെല്ലാം ഞാൻ ആ നിയമത്തെ മറികടക്കാൻ ശ്രമിക്കും. രാഷ്ട്രത്തിൻ്റെ നിയമവും വ്യക്തിയുടെ നിയമവും എല്ലാം എൻ്റെ അച്ഛനും അമ്മയും എന്നെ പിടിച്ചു നിർത്തി വീടിന് വെളിയിലേക്ക് സഞ്ചരിക്കരുത്, എൻ്റെ സങ്കല്പങ്ങളും ലോകങ്ങളും വീടെന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ ഒതുങ്ങി നിൽക്കാത്തതും അതിർത്തികളില്ലാത്തതുമാണെങ്കിൽ ഞാൻ അയൽവക്കത്തൊക്കെ നടന്നു. അതെ, അതിനെൻ്റെ അച്ഛൻ തല്ലുമ്പോഴും എന്നെ ശകാരിക്കുമ്പോഴും എന്നെ ചീത്ത വിളിക്കുമ്പോഴും കുടുംബത്തിൻ്റെ മര്യാദകളെന്ന പേരിൽ നിലനിർത്തുന്ന സങ്കല്പങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴും ഞാൻ അക്രാമികമായ വാസനകളോടുകൂടിയ ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുകയായിരിക്കും ഫലം. അപ്പോൾ എൻ്റെ സങ്കല്പം അതിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല. മറ്റൊരുത്തേണ്ടത് വീട്, അതിൻ്റെ അതിർത്തി, അതിനകത്ത് വളരുന്ന വൃക്ഷങ്ങൾ, അതിനെ നിലനിർത്തുന്ന രീതികൾ എന്നുള്ളതാണെങ്കിൽ അവന് പുറത്ത് പോകാൻ പറഞ്ഞാലായിരിക്കും സംഘർഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യക്തി വീട് എന്ന തലത്തിൽ, രാഷ്ട്രം എന്ന തലത്തിൽ, രാഷ്ട്രത്തിൻ്റെ അതിർത്തികളൊന്നും ഇല്ലാതൊരു വ്യക്തി വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയെങ്കിലും ഈ നിയമം ബാധകമല്ലെന്ന് വരുത്തേണ്ടതാണ്. അപ്പോൾ സംഘർഷങ്ങൾ കുറയും. മറിച്ച് ഇപ്പോൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോഴാണ് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. അടിച്ചമർത്തപ്പെടുന്നവന് തന്നെ, ആരെയാണോ നമ്മൾ അടിച്ചമർത്തുന്നത് അവന് തന്നെ ഒരു വികാരം വന്നിട്ട് അടിച്ചമർത്തലിനെതിരായി നീങ്ങുകയാണെങ്കിൽ അതിനകത്ത് രസമുണ്ട്. ലോകാരംഭം മുതൽ നിങ്ങൾ നോക്കിയാൽ ഏതൊന്നിനെ അടിച്ചമർത്തുവാൻ ശ്രമിച്ചുവോ ആ ഈറ്റില്ലങ്ങളിൽ നിന്ന് തന്നെയാണ് അടിച്ചമർത്തുന്നതിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രസ്ഥാനത്തിന് വെളിയിൽ നിന്നല്ല പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയുടെ ബീജങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ലോകത്തൊന്നും പ്രസ്ഥാനങ്ങളെ തകർത്തിട്ടുള്ളത് പ്രസ്ഥാനത്തിനകത്തു നിന്ന് തന്നെയാണ്. കുറെ കാലം ഭയം കൊണ്ടോ മറ്റ് സ്വാർത്ഥതകൾ കൊണ്ടോ ഞാൻ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കഴിഞ്ഞ് അതിൻ്റെ തിക്തഫലങ്ങൾ എൻ്റെ കോശകോശാന്തരങ്ങൾ മറ്റുള്ളവനിൽ കണ്ടനുഭവിച്ച് എനിക്കെതിരായി അവ വീണ്ടും രൂപാന്തരപ്പെടുമ്പോൾ ഞാൻ തന്നെയായിരിക്കും അതിൻ്റെ അന്തകനായിത്തീരുന്നത്. പുറത്തുനിന്നൊരു അന്തകൻ ആവശ്യമില്ല. ബുദ്ധമതം അതിൻ്റെ തകർച്ചയുടെ രൂപാന്തരങ്ങൾ രൂപപ്പെടുത്തിയത് ബുദ്ധമതത്തിനകത്തു നിന്നാണ്, നൺസിൻ്റെയും മങ്സിൻ്റെയും ലോകങ്ങളിൽ നിന്നാണ്. അത് മാത്രമെടുത്ത് പഠിച്ചാൽ ഒരു പ്രാചീന മതം ഇത്ര സംഘടിതമായി നീങ്ങിയ ബുദ്ധനെ അവലംബിച്ച് ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, മൂന്ന് മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. അതെ, അതിൽ ബുദ്ധൻ എന്നത് വ്യക്തി എന്ന നിലയിലായപ്പോൾ ബുദ്ധം ശരണം ഗച്ഛാമിയിലെ ബുദ്ധൻ എന്ന വ്യക്തിയെ കാണുന്ന വിധം ആ വിദ്യ വികസിച്ചപ്പോൾ ബുദ്ധൻ എന്നത് അതിനകത്തില്ലാതായി. ബുദ്ധൻ എന്ന ചിരന്തനമായ ഒരു സത്യം പ്രസ്ഥാനത്തിനകത്തുനിന്ന് ന്യൂനീകരിക്കപ്പെട്ടു. ഇത് തന്നെയാണ് ഈ മഹാപുരുഷന്മാരെ കേന്ദ്രീകരിച്ചിട്ടുള്ള വർത്തമാന സംഘടനകളുടെയും പ്രശ്നം. ആ വർത്തമാന സംഘടനകൾക്ക് ഈ ബുദ്ധനെ സൃഷ്ടിക്കാൻ പറ്റണം പാരമ്പര്യത്തിനകത്ത്. പക്ഷെ കെട്ടുറപ്പിനകത്ത് ബുദ്ധനെ സൃഷ്ടിക്കാൻ പറ്റില്ല. കാരണം ബുദ്ധൻ എന്ന വ്യക്തി അടുത്ത ബുദ്ധനെ താക്കോലേൽപ്പിച്ച് ബുദ്ധനാക്കിയിട്ട് പിൻവാങ്ങുവാൻ ഇടയുണ്ടാവില്ല. ഉപജാപങ്ങളുടെയും അന്തർനാടകങ്ങളുടെയും ലോകത്ത് എന്നും ആ സ്ഥാനത്ത് ബുദ്ധൻ ഒരിക്കലും ഇരുന്നിട്ടില്ലാത്തതും ഒരു ബുദ്ധൻ ഇരിക്കുന്നുവെന്ന് വിശ്വസിപ്പിക്കാൻ തുടങ്ങുന്നതുമായ ബുദ്ധൻ്റെ സിംഹാസനത്തിൽ ഒരബുദ്ധൻ മാത്രമേ കയറിയിരിക്കൂ. ഇവൻ കയറിയിരുന്നു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും തൻ്റെ ഇരിപ്പിന്, തൻ ശാശ്വതമാണെന്നും തൻ്റെ ഇരിപ്പിന് ഒരിക്കലും കോട്ടം വരരുതെന്നും കൃത്യമായി ആഗ്രഹിക്കുന്നത് കൊണ്ട് ബുദ്ധൻ ഒരിക്കലും വരരുത് എന്നുള്ളതാണ് അവൻ്റെ ആദ്യത്തെ തീരുമാനം. അപ്പോൾ ബുദ്ധൻ അവിടെ ഇല്ലാതെ പിന്നെ ഇതിനെ നിലനിർത്തുന്നത് ഒരു ബുദ്ധ ധർമ്മമാണ്. അതാണ് രണ്ടാമത് ധർമ്മം ശരണം ഗച്ഛാമി. ധർമ്മത്തെ അവലംബിച്ച് പോയാലും കുറെ പോവാം, പക്ഷെ ധർമാശ്രിതമായി ഭരണമില്ല. ഭരണത്തിൽ രാഗദ്വേഷങ്ങളുണ്ട്. ധർമ്മമാണ് ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും എന്ന് രണ്ടില്ല. ഞാൻ ചെയ്യുന്ന ഓരോന്നിൻ്റെയും ആന്തരിക തലം എനിക്ക് ബോധ്യപ്പെടുകയാൽ മറ്റേയാളിനെ ഞാൻ ചിന്തിക്കും. ആത്മനഃ പ്രതികൂലാനി പരേശാന്ന സമാചരേത് എന്ന് മഹാഭാരതത്തിൽ പറയും. എനിക്ക് പ്രതികൂലമാകുന്നതൊന്നും
ഞാൻ അന്യന് ചെയ്തുകൂടാന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. എന്ന് പറഞ്ഞാൽ അയാൾ എന്നോട് കാണിക്കുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നതൊന്നും അയാളോട് ഞാൻ കാണിച്ചുകൂടാ. എന്ന് പറഞ്ഞാൽ ഭാര്യയെ തല്ലാൻ തുടങ്ങുന്ന ഒരുവൻ ദുഃഖിക്കുന്ന ഭാര്യയുടെ സ്ഥാനത്ത് അയാൾ നിൽക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ അയാളാണ് ആ തല്ലു കൊള്ളുന്നതെങ്കിൽ അതിഷ്ടമാകുമെങ്കിലേ തല്ലാവും. അങ്ങനെ ഇഷ്ടാവില്ല എന്നുള്ളത് തീർച്ചയാവില്ല. അപ്പൊ തല്ലാൻ പാടില്ല. അഹിംസ ഇങ്ങനെയാണ് രൂപാന്തരപ്പെട്ടു വന്നത്. അഹിംസ ഒരു പ്രാതിയോഗിക ബോധത്തിൽ, തനിക്ക് പ്രാതിയോഗികമായി വരുന്ന എല്ലാ ദൃശ്യവും താനാണെന്ന് സങ്കല്പിക്കുന്ന ഒരു തലത്തിൽ നിന്നാണ് രൂപാന്തരപ്പെട്ടു വന്നത്.